റിപ്പോർട്ടർമാരും കൂടി നമുക്കൊപ്പം ഒന്ന് ചേരുന്നുണ്ട്. ടി വി പ്രസാദ്, വി എസ് രഞ്ജിത്ത്, ദീപക് മലയമ്മ ഈ സ്ഥലങ്ങളിലൊക്കെ പോയി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. മാത്രമല്ല അല്പസമയത്തിനുള്ളിൽ ഈ സംസ്കാര ചടങ്ങുകൾ അവിടെ തുടങ്ങും. സർവ്വമത പ്രാർത്ഥനയുണ്ട്, അതിനുശേഷം സംസ്കാര ചടങ്ങുകളുണ്ട്. ആ സംസ്കാര ചടങ്ങുകൾക്കൊക്കെ സാക്ഷ്യം വഹിക്കാൻ മന്ത്രിമാരൊക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് അവിടേക്ക് തത്സമയം പോകേണ്ടതുണ്ട്. അതിന് എന്തൊരു പ്രതികരണം സാറേ? എൻ്റെ അളിയൻ്റെ വീടാണ് ഫസ്റ്റ് പുഞ്ചിരിമട്ടത്ത് പ്രസന്നകുമാർ എന്ന് പറഞ്ഞ പോയ വീട്. അത് കഴിഞ്ഞ് അത് അളിയനാണ്, അളിയൻ. അത് കഴിഞ്ഞ് താഴെ വരുമ്പോൾ എൻ്റെ ഒരു ഫാമിലി എല്ലാവരും കൂടെ ഒത്തുചേരുന്ന തറവാടുണ്ട്, ബേബി എന്ന് പറയാം തറവാട്, അമ്മേൻ്റെ പേര്, എൻ്റെ അമ്മായിമ്മേൻ്റെ പേര്. ആ വീട്ടിലെ തറവാട് രണ്ട് നില വീടായിരുന്നു. അതിൽ താമസിച്ച എൻ്റെ അളിയൻ അളിയൻ്റെ വീട് കൂടലിന് അളിയൻ്റെ അളിയൻ്റെ വീട് കൂടലിന് പാലക്കാട് പോയി. തിരിച്ചു വന്നപ്പോൾ വീടുമില്ല, ഒന്നുമില്ല. അപ്പോൾ ഈ അളിയനൊക്കെ ഇപ്പോൾ വാടകയ്ക്ക് ഇരിക്കുക, രണ്ട് നില വീട്ടിലിരുന്ന ആളുകളാണ്. പക്ഷേ സാമ്പത്തികമില്ല, പണിയെടുത്തിട്ട് ജീവിക്കുകയാണ്. വന്നെന്ന് കിട്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ചെറിയൊരു കൊച്ചു വീട് രണ്ട് നിലയിൽ പണിതു. അപ്പോൾ ഇവർക്കൊക്കെ എത്രയും പെട്ടെന്ന് പുനരധിവാസം ഉറപ്പാക്കണം, ഇതാണ് എനിക്ക് വേണ്ടത്. ഇവിടെ ഇഷ്ടംപോലെ ഭൂമിയുണ്ട് സാർ, വൻകിട ആളുകളടുത്ത്. അതെടുത്ത് ഈ എല്ലാവർക്കും കൂടി ഒരു ടൗൺഷിപ്പ് അടിപൊളിയായി കൊടുക്കണം. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ ആവശ്യം. നിങ്ങൾ കണ്ടില്ലോ നമ്മുടെ വേലിപ്പാലം, കളക്കാണ്ടാക്കിയ വേലി. ഇപ്പോൾ പുഴ ഏകദേശം നമ്മളെ റോഡും പുഴയും കൂടി ഒരേ മാതിരി കിടക്കുന്നത്. അതെ, ഇപ്പോൾ ഒരു ശക്തമായ ഒരു മഴ പെയ്തിക്കാണെങ്കിൽ ആ വെള്ളം നേരെ കയറി ടൗണിലേക്കാണ് കയറുക. അതെ, ടൗണിൽ കയറി പോരും. ഇപ്പോൾ എല്ലാവരും ഉണ്ട്, ജെ സി ബിന്റെ ആൾക്കാരുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്, മന്ത്രിമാരുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും പോകും. പക്ഷെ ഈ തെരച്ചിൽ നിർത്തി കഴിഞ്ഞാൽ ഇവരെല്ലാവരും അവിടെ പോകും, പിന്നെ ഞങ്ങൾ അവിടെ ഒറ്റപ്പെടും. റോഡിന്റെ വിഷയത്തിന് വേണ്ടിട്ട് ഒരുപാട് സമരം ചെയ്ത ആൾക്കാരാണ് ഞങ്ങള്. ഇപ്പൊ യാത്ര സൗകര്യം ഉണ്ടാവാൻ വേണ്ടിട്ട് ഇപ്പൊ സാറോ കണ്ടിട്ടുണ്ടാവും ആ റോഡിന്റെ അവസ്ഥ എന്താ വെച്ചാൽ. 2018 ഈ റോഡ് പിന്നെ പാസ്സായതാണ്. അത് 2019 ദുരന്തത്തോട് കൂടിയിട്ട് ആ റോഡ് എല്ലാം പോയി, അതിന്റെ ഫണ്ട് ലാപ്സായി. ഇപ്പം വീണ്ടും ഊരാളുകൾ കമ്പനി എടുത്ത് അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഇപ്പൊ ഈ ഈ ഇത് വന്നിരിക്കണേ. ഇത് വീണ്ടും ഒന്നാവും, അടിയിൽ പോവും. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഞങ്ങള്. ശരിയാവും ചേട്ടാ, നമുക്ക് അത് സർക്കാരിന് മുമ്പിൽ ഈ പ്രൊജക്റ്റ് വയ്ക്കാം. നിങ്ങൾ പറഞ്ഞിട്ട് വളരെ പ്രധാനമായ കാര്യം അഞ്ചു, ഇവർ പറഞ്ഞൊരു കാര്യം, നമ്മളിപ്പോൾ പറഞ്ഞ പ്രൊജക്റ്റിനകത്ത് വീട് പോയവരുണ്ട്, പക്ഷേ അവിടെ അവശേഷിച്ച് പോയ കുറച്ച് പേരുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നേ അവർക്ക്, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ ഈ അങ്ങോട്ട് പോകാൻ ഒരാളും തയ്യാറല്ല. നമ്മൾ ഈ ക്യാമ്പിൽ പോയി സംസാരിക്കുമ്പോൾ എന്താണ്, ഒരാളും അങ്ങോട്ട് പോകാൻ തയ്യാറല്ല. പക്ഷേ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആക്കാനുള്ള സമയം നിർബന്ധമായിട്ടും വേണമല്ലോ. അതിന് ആ സമയത്തിനനുസരിച്ച് എന്തായാലും ഗവൺമെൻറ് ഒരു പാക്കേജ് പ്രഖ്യാപിക്കാതിരിക്കില്ല. കാരണം അവർ എന്തായാലും ഇത്രയും നാളിനി അഞ്ചോ എട്ടോ മാസം ഈ പറഞ്ഞ ക്യാമ്പിൽ നിർത്തിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും അതിനെന്തായാലും ഒരു പാക്കേജ് പ്രഖ്യാപിച്ചു. ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ 2019 പോലെയും അല്ല, ഇവിടെയൊക്കെ ഇനി വാടകയ്ക്ക് വീടുകൾ കിട്ടാനില്ല. കാര്യം പല വീടുകളും ഹോം സ്റ്റേകൾ. അതിലെന്തായിരുന്നു കാര്യം, നമ്മൾ ഒരു 5 വർഷം മുന്നേ 3000 രൂപയ്ക്ക് വയനാട്ടിൽ റൂമ് വീട് കിട്ടുമായിരുന്നു. ഇന്ന് 3000-10000 വീട് കിട്ടില്ല. കാരണം ഇവിടെ ഹോം സ്റ്റേയും വീടുകളും ഉള്ളതുകൊണ്ട് ഓരോ ദിവസം അവർ റെന്റിന് കൊടുത്താൽ 15,000-20,000 കിട്ടുന്ന സ്ഥലത്ത് നമുക്ക് എവിടെ നിന്നാണ് ഈ 3000 റെന്റ് കിട്ടുക, റെന്റിന് വാടകയ്ക്ക് വീട് കിട്ടുക? പ്രാക്ടിക്കലല്ല. ഞാൻ പറയുന്നത് ഇനിയൊരു പ്രൊജക്റ്റ് ഈ പറയുന്ന ദുരിതം അനുഭവിക്കുന്നവർക്ക് തയ്യാറാക്കുമ്പോൾ അത് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം. ഈ 3000 വീട് കിട്ടുകയാണെങ്കിൽ 3000 സർക്കാർ തന്നെ വേണേൽ എഗ്രിമെൻറ്റ് ഒപ്പിട്ട് കൊടുക്കാലോ. സർക്കാരിന് തന്നെ വീട് ഇവർ പ്രപ്പോസൽ വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തു കൊടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെയുള്ള പ്രപ്പോസലേ ഉള്ളൂ. ഞാൻ 3000 കണ്ണടച്ച് എല്ലാ അക്കൗണ്ടിൽ കൂടെ 3000 തരാം, നിങ്ങൾ എവിടെയുള്ള താമസിച്ചോളാം പറഞ്ഞാലോ. 5000 കൊടുത്താൽ താമസിച്ചോളം പറഞ്ഞാൽ വയനാട്ടിൽ അങ്ങനെ വീട് കിട്ടാനില്ല ഇപ്പോൾ സിറ്റുവേഷനിൽ. അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ ദുരിതത്തിൽ വന്ന 1500 വീട്ടുകാരുണ്ടാവുമല്ലോ, അവർക്കെങ്കിലും എത്രയും പെട്ടെന്ന് അതിനനുസരിച്ച് വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു പാക്കേജ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.